ബേസിക്കലി മലയാളികൾക്ക് മെലഡികൾ ഇഷ്ടമാണ്. ഇന്നും എന്തൊക്കെ നമ്മൾ പുറത്തുള്ള മ്യൂസിക് നമ്മൾ കേട്ടാലും നമുക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. നമുക്കത് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്ന ഓക്കെ, പക്ഷേ മലയാളികൾക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന മെലഡീസാണ്. അത് തന്നെയാണ് ഈ പാട്ടുകളിലേക്ക് വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ടുകാരൻ പാടുന്ന പ്രൊഫഷണൽ ആ ഒരു ക്വാളിറ്റിയെക്കാട്ടിലും എത്രയോ ഇരട്ടി വലുപ്പത്തിലാണ് അവർ പാടിത്തരുന്നത്. ഒരു ടേക്കിലേക്കാണ് പാടിത്തരുന്നത്. ഇപ്പോൾ ജോയി ചേട്ടനും നിർമ്മൻ ചേട്ടനും വിഷ്ണുവൊക്കെ അസാധ്യ സിംഗേഴ്സാണെന്ന് ഞാൻ പറയുന്നു. പാളന്റെ പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വെച്ചിടും. അദ്ദേഹം ശരിക്കും പറഞ്ഞ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ സൈഡിൽ വന്നിരുന്നിട്ട് എങ്ങനെയാണ് പുള്ളി പെർഫോം ചെയ്യാൻ പോകുന്നത് അത് കാണിച്ച് അവിടെ കിടന്ന് അഭിനയിക്കുമായിരുന്നു. അഭിനയിച്ച് സെമിത്തേരിയാണ് സങ്കല്പിച്ച് പുള്ളി നിലത്തൊക്കെ വീണ് കിടന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ച് വന്നിട്ടാണ് ആ പാട്ടുണ്ടായത്. രണ്ടായിരത്തി പതിനെട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി ഒരുപാട് എന്നെ സന്തോഷവാനേക്കിയ വർഷമാണ്. ഒരു ഭാഗ്യവശം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നവംബർ 16 എന്ന് പറഞ്ഞ ദിവസം എൻ്റെ പേരിൽ ഞാൻ മ്യൂസിക് ചെയ്ത 2 സിനിമകൾ റിലീസായി എന്നുള്ളതാണ്. ജോസഫ് ആൻഡ് നിത്യഹരിത നായകൻ, ഇപ്പോൾ രണ്ടിലും കൂടെ ഏകദേശം 10 പാട്ടുകളുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും ജനങ്ങൾ സ്വീകരിച്ചു. സ്പെഷ്യലി ജോസഫിലെ 5 പാട്ടുകൾ മില്യൺസ് ക്ലബിലേക്ക് വന്നു. എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകൾ എന്നൊരു രീതിയിലായി. 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, കുറേ അവാർഡുകൾ വന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം എന്നെ ഹാപ്പിയാക്കിയ ഒരു വർഷം തന്നെയാണ് 2012. പൂമുത്തോള എന്ന് പറഞ്ഞ പാട്ട് ഏകദേശം വളരെ കുറച്ച് സമയം കൊണ്ടുണ്ടായ പാട്ടാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു പാട്ടാണ് പൂമുത്തോള. ഞാൻ സത്യം പറഞ്ഞാൽ അതിലെ ബാക്കി 5 പാട്ടുകൾ ജോസഫിലുണ്ടെങ്കിലും ബാക്കി 4 പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടും കുറേ റിസേർച്ച് നടത്തിയിട്ടും കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടൊക്കെ കമ്പോസ് ചെയ്ത കുറേ പാട്ടുകൾ അതിലുണ്ട്. പക്ഷേ പൂമുത്തോള എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി വെച്ച വിഷ്വൽസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതായത് അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോയാൽ മതി, പാട്ടിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പടം ഇറങ്ങുന്ന കുറച്ച് ദിവസം മുന്നേ വരയ്ക്കും. പിന്നെ പെട്ടെന്നുള്ളൊരു തോട്ടായിരുന്നു ആ വിഷ്വലിനനുസരിച്ചൊരു പാട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഡയറക്ടർ പപ്പേട്ടനും ജോയിച്ചേട്ടനൊക്കെ ഉണ്ടായി. അവരെന്നോട് അത് കൺവേ ചെയ്തു. ജോയിച്ചേട്ടൻ പറഞ്ഞു നമുക്കൊരു രാജാസാറുടെ പഴയ പാട്ടുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പാട്ട് നമുക്ക് കമ്പോസ് ചെയ്ത 80s 90s സ്റ്റാൻഡേർഡ്സ് ഉള്ള ആ ഒരു ക്ലാസ് ഫീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മെലഡി നമുക്ക് കമ്പോസ് ചെയ്ത് എങ്ങനെ ഇരിക്കും ഈ വിഷ്വൽസിനെ എന്ന് ചോദിച്ചു. എന്നിട്ട് വിഷ്വൽ നോക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന പോലെ ഉണ്ടാക്കിയ പാട്ടാണ് പൂമുത്തോള എന്ന് പറഞ്ഞ പാട്ട്. വളരെ കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാണ് പൂമുത്തോള. ഏകദേശം എനിക്ക് തോന്നുന്നു 20-25 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടാവുകയും പിന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ ലൈവ് എടുക്കുന്ന ഞാൻ ലൈവ് ഇൻസ്ട്രുമെൻസൊക്കെ എന്നും റെക്കോർഡ് ചെയ്യാറില്ല. ചെന്നൈയിലേക്ക് പോയി 2 മണിക്കൂർ കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തെടുത്ത് 1.5 മണിക്കൂർ കൊണ്ട് വിജയ് ചേട്ടൻ 1.5 മണിക്കൂർ കൊണ്ട് വിജയ് യേശുദാസ് പാടിപ്പോയ ഒരു പാട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഈ പൂമുത്തോള എന്ന് പറഞ്ഞ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2.5-3 മണിക്കൂറേ എടുത്തിട്ടുണ്ടാവുള്ളൂ എന്നുള്ള ഉള്ള കാര്യം 100% ഉറപ്പാണ്. ഇതൊന്നും ട്രെൻഡെന്നൊന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി മലയാളികൾക്ക് മെലഡികൾ ഇഷ്ടമാണ്. അതാണ് ഞാനടക്കമുള്ള ഇപ്പോൾ എൻ്റെ ഇപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും എൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് മെലഡികളാണ്. അപ്പോൾ അത് 2018-19 വന്നാലും 80s വന്നാലും 60s വന്നാലും 90s വന്നാലും ഒക്കെ ആ മെലഡി കൺസെപ്റ്റ്, അതായത് നമുക്ക് കുറച്ച് ഗമകങ്ങളും അത്തരത്തിലുള്ള ഈസ്റ്റേൺ ഹിന്ദുസ്ഥാനിയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് കണ്ടൻറ്റുള്ള സോങ്സൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മുടെ ജീവിതം അതായിട്ട് കുറേ കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പാട്ടുകൾ എപ്പോൾ വന്നത് റെട്രോ അങ്ങനെ ഒരു ട്രെൻഡെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബേസിക്കലി പൂമുത്തോള ഹിറ്റ് ആവാൻ കാരണം അതിൻ്റെ മെലഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പാട്ടിലടങ്ങിയിരിക്കുന്ന മെലഡി കണ്ടൻറ്റാണ്. ഇപ്പോൾ ഹേമന്തമൻ ആണെങ്കിലും മലരേ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും നമ്മൾ അടുത്ത കാലത്ത് കേട്ട നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിത പാട്ടുകളെല്ലാം മെലഡി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ജീവാംശമായി ആണെങ്കിലും രീതികളൊരാഗത്തിലാണ് കൈലാഷ് അത് കമ്പോസ് ചെയ്തത്. നമ്മൾ ഞങ്ങൾ ഇന്നാൾ സംസാരിക്കുകയായിരുന്നു അതിനെപ്പറ്റിയൊക്കെ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും എന്തൊക്കെ നമ്മൾ പുറത്തുള്ള മ്യൂസിക് നമ്മൾ കേട്ടാലും നമുക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. നമുക്കത് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്ന ഓക്കെ, പക്ഷേ നമ്മളത് നെഞ്ചേറ്റുന്നത് മലയാളികൾ നെഞ്ചേറ്റുന്നത് മെലഡി കണക്റ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ ഈവൻ സുഷിൻ ചെയ്ത റീസെൻ്റ്ലി ചെരാതുകൾ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും ഉയിരിൽ തൊടുന്ന് പറഞ്ഞ പാട്ടാണെങ്കിലൊക്കെ മെലഡീസാണ്. അത് മലയാളികൾക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന മെലഡീസാണ്. അത് തന്നെയാണ് ഈ പാട്ടുകളുടെയൊക്കെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു
മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഞാൻ കാലെടുത്ത് വെക്കുന്നത് പാട്ടുകാരനായിട്ടാണ്. ഞാൻ ബേസിക്കലി സിംഗറാണ്. ഞാൻ ചെറുപ്പത്തിലും പഠിച്ചിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനിയും ഒക്കെയാണ്. ഞാൻ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. റിയാലിറ്റി ഷോയിൽ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഔട്ടായി പോയ ഒരാളായിരുന്നു. അതിനുശേഷം കുറേ ചാനൽസിൽ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ഞാൻ വി ജെ ആയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, ആർ ജെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് 2013-14 എനിക്ക് എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹം മ്യൂസിക് കമ്പോസിംഗ് ആണ്. മ്യൂസിക് ഡയറക്ടർ ആവാന്നുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഈ പൊസിഷനിൽ അല്ലെങ്കിൽ സിനിമകൾ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. ഇത് എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പാട്ടുകൾക്കും ശ്രദ്ധിക്കുക ആര് കമ്പോസ് ചെയ്തു. ഓക്കെ, രവീന്ദ്ര മാഷിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്, ജോൺസൺ മാഷിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്, റഹ്മാൻ സാറുടെ വന്നപ്പോൾ സൗണ്ട് ഒരു സൗണ്ടിങ് മാറി. ഇതൊക്കെയാണ് ഞാൻ ചെറുപ്പം തൊട്ടേ ഏറ്റവും കൂടുതൽ എൻ്റെ കാത് എപ്പോഴും അങ്ങോട്ട് പോകണത് ഒരു പാട്ടുകാരൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക് കമ്പോസിങ്ങിലായിരുന്നു എനിക്ക് ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2013 എത്തിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, എനിക്ക് എന്തുകൊണ്ട് അതിൽ ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചെറിയ ജ്വല്ലറികളുടെയും ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ആഡുകളൊക്കെ ചെയ്തിട്ടാണ്, ജിംഗിൾസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം, മ്യൂസിക് ഇൻഡസ്ട്രി മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള തുടക്കം. പിന്നെ എനിക്ക് ആ ചെയ്ത ആഡൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ കുറേ വലിയ കമ്പനീസിന് വേണ്ടിയിട്ട് കുറേ ഏജൻസീസിന് വേണ്ടിയിട്ട് ആഡുകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. വളരെ പ്രമുഖ ചാനൽസ്, മലയാളത്തിലെ പ്രമുഖ ചാനൽസിന് വേണ്ടി കുറേയധികം മ്യൂസിക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കുറേ മലയാളികൾ ഏറ്റുപാടുന്ന കുറേ പ്രൊമോ മ്യൂസിക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 700+ പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്തരം ചാനൽസിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. ഒരു 700+ പരസ്യങ്ങൾ കഴിഞ്ഞ 2013-18 വരെയുള്ള യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി ജിംഗിൾസ് കമ്പോസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞത്. ഒടിയൻ എന്ന സിനിമയുടെ ട്രെയിലർ ടീസേഴ്സിന് വേണ്ടി കുറച്ച് മ്യൂസിക് ഞാൻ ചെയ്തിരുന്നു 2018 ഈ ജോസഫൊക്കെ ഇറങ്ങുന്ന ഒരു 3-4 മുന്നേ ആയിട്ട്. ഒടിയൻ 2 ടീസേഴ്സ്, ലാലേട്ടൻ കാശിന്ന് വരുന്ന ടീസറും കാശിന്ന് നാട്ടിലെത്തി തേങ്കുറിശ്ശി എത്തി എന്ന് പറഞ്ഞ ടീസർ, അതെല്ലാം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ടീസേഴ്സായിരുന്നു, ഫാൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ടീസേഴ്സായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു ഒരു ഗ്രാഫായിരുന്നു എൻ്റെ. അങ്ങനെയാണ് നിത്യഹര നായകനിലേക്കും ജോസഫിലേക്കും ഞാൻ എത്തിയത്. ജോസഫ് എന്ന് പറഞ്ഞ സിനിമ പപ്പേട്ടനാണ് എന്നെ വിളിച്ച് തരുന്നത്. പപ്പേട്ടൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് പപ്പേട്ടനിലേക്ക് എന്നെ എത്തിക്കുകയും പപ്പേട്ടൻ എന്നെ ആ സിനിമ നടക്കുന്ന സമയത്ത് വിളിക്കുകയും, രണ്ട് പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. നമ്മൾ ഉയിരുനാഥന എന്ന് പറഞ്ഞ ആ ഒരു സ്പേസും പിന്നെ ഒരു റൊമാൻറ്റിക് സോങ്, ഈ രണ്ടെണ്ണം മാത്രമായിരുന്നു നമ്മുടെ സിനിമയിൽ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറേ 5 പാട്ടുകളായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോയിച്ചേട്ടനെ ഞാൻ കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. എൻ്റെ വിചാരം ജോയിച്ചേട്ടനൊക്കെ ഭയങ്കര ഒരു വലിയ താരമായിട്ട് നിൽക്കുകയാണല്ലോ. മീൻസ് ജോസഫിന് മുന്നേ തന്നെ ജോയിച്ചേട്ടൻ അത്രയും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു പുതുമുഖമാണ്, നമ്മളോടൊക്കെ എങ്ങനെയായിരിക്കും പുള്ളിയെന്ന് ഞാൻ ഞാൻ അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കാഴ്ചയിലൊന്നും. ഞാൻ തിരിച്ച് പുള്ളിയെ കണ്ട് തിരിച്ച് ഈ ഫ്ലാറ്റിലേക്ക് ഞാൻ വന്ന് കയറുമ്പോഴേക്കും പുള്ളിയുടെ വോയിസ് നോട്ട് വന്നു, രഞ്ജ നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോഴും മനസ്സിൽ പുള്ളി ഇത്രയും സിമ്പിൾ മനുഷ്യനായിരുന്നു. കാരണം ഞാൻ നമ്പർ പോലും വാങ്ങിച്ചില്ല, പുള്ളി എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് എനിക്കൊരു വോയിസ് നോട്ട് അയക്കുകയാണ്, നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് ഇതിങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പുള്ളി മോസ്റ്റ് കംഫർട്ടബിളായിട്ടുള്ളൊരു ആളാണെന്ന് എനിക്ക് ആ ഒറ്റ വോയിസ് നോട്ടൊന്ന് മനസ്സിലായി. പിന്നെ അതിനുശേഷം പാട്ടിൻ്റെ കമ്പോസിങ് വേളയിലൊക്കെ ജോയിച്ചേട്ടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നിങ്ങനെ ഇരിക്കും. പുള്ളി വളരെ തിരക്ക് പിടിച്ച് വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഓർക്കണം. പുള്ളി രാത്രിയൊക്കെ ആയിരിക്കും, മിഡ് നൈറ്റിലൊക്കെ ആയിരിക്കും വരുന്നത്, ഏർലി മോർണിംഗിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഡ്രൈവർ പോലും ഉണ്ടാവില്ല, പുള്ളിനെ ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ പോകും. അത്രയും ഡെഡിക്കേഷനായിരുന്നു ജോജു ജോർജ് എന്ന നടൻ ജോസഫിന് വേണ്ടി സമർപ്പിച്ചത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഈവൻ ഇതിലെ കണ്ണത്ത ദൂരം നീ മായുന്നു എന്ന് പറഞ്ഞ പാട്ട് ഹരിനാരായണൻ ചേട്ടന് ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്. പാട്ടിൻ്റെ വിഷ്വൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യ മരിച്ചിട്ട് സെമിത്തേരിയിൽ ജോയിച്ചേട്ടൻ കരഞ്ഞ് വീഴുന്നതായിട്ടൊക്കെ ഉള്ള രംഗങ്ങളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ സൈഡിൽ വന്നിരുന്നിട്ട് എങ്ങനെയാണ് പുള്ളി പെർഫോം ചെയ്യാൻ പോകുന്നത് അത് കാണിച്ച് അവിടെ കിടന്ന് അഭിനയിക്കുമായിരുന്നു. അഭിനയിച്ച് സെമിത്തേരിയാണ് സങ്കല്പിച്ച് പുള്ളി നിലത്തൊക്കെ വീണ് കിടന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ച് വന്നിട്ടാണ് ആ പാട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഇത്തരം പാട്ടുകളും ഇത്തരം തോട്ട്സിലേക്കും ഞാൻ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഇപ്പോൾ ഈവൻ വരികൾ എഴുതുമ്പോഴും ഹരിച്ചേട്ടനും ഞാനും ജോയിച്ചേട്ടനും കൂടെ ഇരുന്നിട്ടായിരുന്നു എഴുതിയത്. അപ്പോഴും പുള്ളി ഓരോ ചെറിയ പോയിൻറ്സും പുള്ളി എങ്ങനെയാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് കാണിച്ചു തരുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും.
അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇതിലെ പാട്ടുകളൊക്കെ ഇത്രയധികം വിജയമായിട്ട് മാറിയത്. അപ്പോൾ ജോയിച്ചേട്ടനായിട്ടുള്ള ഒരു റിലേഷൻ, ജോയിച്ചേട്ടനുള്ള താങ്ക്സ് എത്ര ഒരു നന്ദിയിൽ ഒരു വാക്കിലൂടെ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുപോലെ തന്നെയാണ് പപ്പേട്ടൻ. പപ്പേട്ടനെ കുറിച്ച് നിർബന്ധമായിട്ടും പറയണം. കാരണം എന്നെപ്പോലത്തെ ഒരു പുതിയ സംഗീത സംവിധായകന് എം പത്മകുമാർ എന്ന ഇത്രയും വലിയൊരു ബിഗ് ബ്രാൻഡാണ് അദ്ദേഹം. എത്രയോ സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹം. എന്നെ ഇത്രയും പൂർണ്ണ വിശ്വാസമാണ്. പപ്പേട്ടന് ഒരു സംശയമില്ല, നീ ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം. നീ ചെയ്താൽ മതി, ഞാൻ ഫൈനലി ജഡ്ജ് ചെയ്യാം എന്നുള്ളൊരു അത്രയും ഫ്രീഡമാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ ഫ്രീഡത്തിൻ്റെയൊക്കെ, അപ്പോൾ അങ്ങനെ ഫ്രീഡം തരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പപ്പേട്ടനോടുള്ള നന്ദി വളരെ വലുതാണ്. നമ്മുടെ ഈ പറഞ്ഞപ്പോൾ ഇറങ്ങിയ രണ്ട് സിനിമകളിലും നമ്മുടെ പടങ്ങളിൽ അഭിനയിച്ച ആക്ടേഴ്സിനെ കൊണ്ടും കൂടെ പാടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിത്യഹരി നായകൻ്റെ ധർമ്മൻ ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു, വിഷ്ണു പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ധർമ്മൻ ചേട്ടൻ പാടിപ്പിക്കാനായിട്ട് ഒരു ഒരു സദ്യ പാട്ടാണ്, അത് ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പടത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ ശബ്ദം വെച്ചിട്ടാണ്. നമ്മുടെ പ്രൊഡ്യൂസറാണ് നിത്യഹരി നായകൻ്റെ. അപ്പോൾ ധർമ്മൻ ചേട്ടൻ എനിക്കറിയില്ല, ധർമ്മൻ ചേട്ടൻ പാടുമോ പാടില്ലയെന്ന് എനിക്കറിയില്ല. പല കോമഡി പ്രോഗ്രാം സ്റ്റേജ് ഷോയിലൊക്കെ പുള്ളിയുടെ ടൈമിംഗ് എനിക്കറിയാം, പുള്ളിക്ക് ഒരു ടൈമിംഗ് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം താളബോധം ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ സൈഡിൽ വന്ന് ഇരിക്കും, എന്നിട്ട് രഞ്ജിനെ ഒന്ന് പാടടാ ഒന്ന് പാടണം എന്ന് പറയും. നമ്മളൊരു നാലുപേര് പാടി കൊടുക്കും, പുള്ളി ഇങ്ങനെ കണ്ണടച്ചിരിക്കും. പുള്ളി കൺസോളിൽ പോയിട്ട് ഒറ്റ ടേക്കിലെടുക്കുന്നത്, ഒറ്റ ടേക്കിൽ വരി പോലും നോക്കാതെ ഒരൊറ്റ പാട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെയൊക്കെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നു ഇത്ര ഈസി ലാഘവത്തോടെ ഇതിനെ കാണാൻ പറ്റുന്നത്. കാരണം ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് എത്രയോ മേലാണ്, ഒരു പാട്ടുകാരനെക്കാട്ടിലും മേലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ധർമ്മചേട്ടൻ അടിച്ചു പൊളിച്ചു പാടി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം വിഷ്ണു പാടുന്നതായിട്ട് എനിക്ക് ഒരു വിധത്തിൽ അറിവില്ല. വിഷ്ണു പാടുമോ, വിഷ്ണു എങ്ങനെയായിരിക്കാം എന്നുള്ള ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വിഷ്ണു ഞെട്ടിച്ചു. ആ പാട്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, ഇതൊന്നും നമ്മൾ ടെക്നിക്കലി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സൗണ്ടല്ല, സൗണ്ടിങ് അല്ല. അവർ പാടിയത് തന്നെയാണ്, വളരെ ജെന്യുനായിട്ട് അവർ പാടിയത് തന്നെയായിരുന്നു വിഷ്ണു ആണെങ്കിലും. പിന്നെ ജോയിച്ചേട്ടൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പാടവരമ്പത്തിലൂടെ എന്ന് പറഞ്ഞ പാട് 2018 സൂപ്പർ ഹിറ്റ് സോങ് ആണ്. അതിൻ്റെ മെയിൻ കാരണം ജോയിച്ചേട്ടൻ്റെ ശബ്ദമാണെന്ന് 100% പറയാം. ആ പാട്ട് എൻ്റെയല്ല, അതിൻ്റെ റീഅറേഞ്ച്മെൻ്റാണ് ഞാൻ ചെയ്തത്. അതൊരു പഴയ ഒരു നാടൻ പാട്ടാണ്, ഓൾറെഡി ഉള്ളൊരു നാടൻ പാട്ടാണ്. ജോയിച്ചേട്ടന് വളരെ പ്രിയപ്പെട്ട നാടൻ പാട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ തവണ കേട്ട് പരിചയമുണ്ട് ആ പാട്ട്. പുള്ളിക്കാരൻ പറയാറുണ്ട്, ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ് പാടാരംഭത്തിലൂടെ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്തതും. അപ്പോൾ ആദ്യം ഈ പാട്ട് സെലക്ട് ചെയ്ത ഉടനെ എൻ്റെ മനസ്സിലും ജോയിച്ചേട്ടൻ്റെ മനസ്സിലും വന്നൊരു കാര്യമാണ്, നമുക്ക് പാടി നോക്കാം എന്നുള്ള കാര്യം. ജോയിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു ടേക്കിലാണ് തീർത്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇവരെയൊക്കെ ഞാൻ ഒരുപാട് സമയമെടുത്തോ, എൻ്റെ കാര്യം ഇനി കട്ടപ്പോവുകയാണ്, കുറേ സമയം എടുക്കും ഇതൊക്കെ എടുത്ത് ഇനി വൃത്തിയാക്കി വരാനായിട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പാട്ടുകാരൻ പാടുന്ന പ്രൊഫഷണൽ ആ ഒരു ക്വാളിറ്റിയെക്കാട്ടിലും എത്രയോ ഇരട്ടി വലുപ്പത്തിലാണ് അവർ പാടിത്തരുന്നത്. ഒരു ടേക്കിലേക്കാണ് പാടിത്തരുന്നത്. അപ്പോൾ ജോയിച്ചേട്ടൻ, ധർമ്മൻ ചേട്ടനും വിഷ്ണുവൊക്കെ അസാധ്യ സിംഗേഴ്സാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കമ്പോസേഴ്സാണ് റെക്സേട്ടനും സുഷിനൊക്കെ. കാരണം ഞാൻ സുഷിൻ്റെ റീസൻ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഞാൻ പറയുമായിരുന്നു സുഷിൻ്റെ വർക്ക്സിൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പിന്നെ കുറേ പരീക്ഷണങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത പാതകളിൽ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ റെക്സേട്ടനെ കാലങ്ങളായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, റെക്സ് വിജയൻ എന്ന വ്യക്തിയെ. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇവരുടെ സംഗീതത്തിനോട് ഭയങ്കര ഫ്രഷായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഭയങ്കര റെസ്പെക്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ. ഓർമ്മയിലൊരു ശിശുരമാണ് ഇമ്മീഡിയറ്റ്ലി റിലീസാകാൻ പോകുന്ന സിനിമ. നിത്യഹരി നായകനും ജോസഫിന് ശേഷം എൻ്റേതായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ. അതൊരു റൊമാൻറ്റിക്, ഒരു സ്കൂൾ ഫൺ, നൊസ്റ്റാൾജിയ ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സിനിമകളൊരു റൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ജേണി ആയിരുന്നു ആ സിനിമയിൽ കൂടെയുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. കാരണം എല്ലാതരം പാട്ടുകളും കമ്പോസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആ സിനിമയുടെ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ച് വെസ്റ്റേണൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ കീപ്പ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരു ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് ആ സിനിമയ്ക്ക് മ്യൂസിക്കലി വേണ്ടത് എന്നാണ് ഡയറക്ടറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ നിത്യഹരി നായകനും ജോസഫിൻ്റെയും സംഗീതവുമായിട്ട് യാതൊരു കണക്ഷനും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഔട്ടാണ് ഇതിലെ പാട്ടുകൾക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്, സെൽഫ് കൺവിൻസ്ഡ് ആണ്. ഈ പാട്ടിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കുറേ നല്ല പാട്ടുകാരെ കൊണ്ട് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ബെന്നി ദയാലാണെങ്കിലും ഹരിചരൺ ആണെങ്കിലും
നമ്മുടെ വീച്ചേട്ടൻ വിജയ് വിശ്വാസ് ഇതിലും ഒരു നല്ലൊരു പാത്തോസ് പാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മെറിൻ ഗ്രിഗറി എന്ന് പറഞ്ഞൊരു സിംഗർ, അദ്ദേഹം അവർ മെറിൻ ജോമോൻ്റെ സുവിശേഷത്തിലൊക്കെ പാടിയ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ രണ്ട് ബെസ്റ്റ് സോങ്സ് ഈ പടത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഹരിചരൻ്റെ കൂടെയുള്ള ഡ്യുവറ്റ് ആയിട്ടും പിന്നെ കൈനീട്ടി ആരോ എന്ന് പറഞ്ഞ പാട്ട് ആ കുട്ടിയുടെ ഒരു സോളോ നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ ബോബൻ സാമുവൽ ഡയറക്റ്റ് ചെയ്യുന്ന അൽ മല്ലു എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കമേഴ്ഷ്യൽ, അതൊരു നമ്മുടെ നമിത പ്രമോദ് അഭിനയിക്കുന്ന സിനിമയാണ്. കമേഴ്ഷ്യൽ വൈബ്സ് ഉള്ള ഒരു മൂന്ന് പാട്ടുകൾ അതിലുണ്ട്. അപ്പം അതും എനിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ജോസഫിൻ്റെയൊക്കെ ഒരു ജോണർ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്ന് എൻറ്റയർലി കുറച്ച് മാറ്റം കിട്ടുന്ന തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് അൽമല്ലുവിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സുരേഷ് ഗോപി സാറുടെ നെക്സ്റ്റ് മൂവി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഉറപ്പിച്ചിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ. ഡിസ്കഷൻസ് കുറേ നടക്കുന്നുണ്ട്. ആ സിനിമകൾ പേരുകളൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കമ്മിങ് പ്രൊജക്ട്സ്. കൈനീട്ടിയാരോ അതിലോലം തലോടും പതിയേ ഹൃദയം പൂവാകച്ചോട്ടിൽ ഇളവേൽക്കുന്ന കാറ്റു മഴയോ.